ഹൈ ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് സിമ്പിളിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്ന് നമ്മൾ ട്രെയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ഓക്കെ, ചോദ്യം ഇതാണ്. മണിക്കൂറിൽ 72 കിലോമീറ്റർ പെർ ഹവറിൽ സഞ്ചരിക്കുന്ന ട്രെയിന്, 240 മീറ്റർ നീളമുള്ള ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ മറികടക്കാൻ എത്ര സമയം എടുക്കും എന്നതാണ് ചോദ്യം. അതായത് ട്രെയിനിൻ്റെ വേഗത എന്നത് 72 കിലോമീറ്റർ പെർ ഹവറാണ്. ട്രെയിനിൻ്റെ നീളം എന്നത് 240 മീറ്ററാണ്. ഈ ട്രെയിന് വഴിയരികിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ മറികടക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട്. വഴിയരികിൽ നിൽക്കുന്നപ്പോൾ ഒരു പോസ്റ്റ്, അതുപോലെ തന്നെ ഒരു വ്യക്തി, എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ, ഇപ്പോൾ ഒരു മരത്തെ, ചെറിയൊരു മരത്തെ മറികടക്കാൻ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ സാധനങ്ങളെ മറികടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ അതിൻ്റെ നീളം അല്ലെങ്കിൽ അതിൻ്റെ ദൂരം കണക്കാക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഒരു ട്രെയിന് ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ ദൂരം കൂടെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. കൺഫ്യൂഷൻ ആവേണ്ട, നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാ നമ്മളോട് പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും പുതിയ പുതിയ അപ്ഡേഷൻസ് ഉണ്ടായിരിക്കും, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? ടൈമാണ് അല്ലേ, ടൈമാണ് കണ്ടുപിടിക്കാനുള്ളത്. ടൈം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താ? നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഡി ഇങ്ങനെ ചെയ്ത് പെട്ടെന്ന് മാറിപ്പോതിരിക്കാൻ പെട്ടെന്ന് എഴുതിയിരിക്കുക, ഡി ടി എസ് ഇടുക. അപ്പോൾ ടൈമാണ് എന്താണ്? ഡി ബൈ എസ് അല്ലേ, ഡിസ്റ്റൻസ്, അതായത് ദൂരം ബൈ എന്താണ്, സ്പീഡ്. സ്പീഡാണ് സൂത്രവാക്യമുള്ളത്. എത്രയുണ്ട് ദൂരമുള്ളത്? 240 അല്ലേ, മീറ്റർ ആണെന്ന് വ്യക്തമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, 200 മീറ്റർ. പിന്നെ സ്പീഡ് എത്രയാണ്? 72 കിലോമീറ്റർ ആണ്. 72 കിലോമീറ്റർ പെർ ഹവറിൽ, പെട്ടെന്ന് ഇത് വെട്ടിച്ചെറുതാക്കി ചെയ്യാൻ നിൽക്കരുത്, ഇത് കിലോമീറ്റർ പെർ ഹവറിലാണ്. ട്രെയിനിൻ്റെ നീളം മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കിലോമീറ്റർ, ട്രെയിനിൻ്റെ വേഗത നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുക? 72 × സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡിലേട്ടാണ് മാറ്റാനുള്ളത്, സെക്കൻഡിലോട്ട്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? സെക്കൻഡ് എന്ന് പറയുമ്പോൾ എസ് ഓർമ്മ വരണം അല്ലേ, എസ് 5 ഓർമ്മ വരണം. അപ്പോൾ 5/18, ഇത് കിലോമീറ്റർ പെർ ഹവറിലേക്കാണ് മാറ്റണമെങ്കിൽ 18/5 ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? 18 ഇവിടെ എത്ര, 2/9 അല്ലേ 18? 72 എത്രയാണ്? 8/9 അല്ലേ 72? 8/9 ആണ് 72 ആയിട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇവിടെ 1/2, ഇവിടെ 4/2. 4/5, ഈ 4 × 5 എത്രയാണ്? 20. 20 എന്ത്? സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ് എന്നതാണ് ഇതിൻ്റെ എന്ത് വരിക, ഇതിൻ്റെ ഉത്തരം. പക്ഷെ നമ്മൾ ഉത്തരം കഴിഞ്ഞിട്ടില്ല, മനസ്സിലായോ? ഇത് 20 നമ്മൾ ഇവിടെ മാറ്റി എന്നേ ഉള്ളൂ. അതായത് 240/20 ഇനി ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ 0 പോയി, ഈ 0 പോയി. ഇവിടെ 1/2 അല്ലേ, ഇവിടെ 2 എത്ര ഉണ്ട്? 1/2. ഇവിടെ 1/2, 4 എത്ര ഉണ്ട്? 2/2. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? എന്ത് കിട്ടി ആൻസർ? 12 കിട്ടിയോ? 12 സെക്കൻഡ്. ഓക്കെ, 12 സെക്കൻഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അതായത് വഴിയരികിൽ നിൽക്കുന്ന ഈ വ്യക്തിയെ ഈ ട്രെയിൻ മറികടക്കാൻ എടുക്കുന്ന സമയമാണ് 12 സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ട്രെയിൻ 150 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര? ഒന്നുകൂടെ വായിക്കാം. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ട്രെയിനാണ്. 150 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ എടുക്കുന്ന സമയം. ഇതിലെന്താണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്നും
പുതിയൊരു സ്റ്റെപ്പായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഈ പ്ലാറ്റ്ഫോമിനെ മറികടക്കുന്നതാണ് അല്ലേ? ക്ലിയർ. ഓക്കെ, നമുക്കിവിടെ എന്താണ് ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമുക്ക് സമയമാണ് അല്ലേ, ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? തീർച്ചയായിട്ടും ടൈം തന്നെയാണ്. അപ്പോൾ ടൈം കാണാൻ എന്ത് ചെയ്യുക? ഡി ബൈ എസ്, അതായത് സമയം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് അഥവാ ദൂരം ബൈ സ്പീഡ്, ദൂരം ബൈ വേഗത, വേഗത. ഓക്കെ, ദൂരം ബൈ വേഗത. ഓക്കെ, നമ്മളെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ദൂരമുണ്ടോ നമ്മളെ കയ്യിൽ? എന്തൊക്കെയുണ്ട്? ട്രെയിൻ 250 meters നീളമുള്ള ട്രെയിൻ ആണല്ലേ. അപ്പൊ 250 meters നീളമുള്ള മീറ്റർ എന്ന് വ്യക്തമായി എഴുതണം, കാരണം കൺഫ്യൂഷൻ ആയിട്ട് നിങ്ങൾ മാറി, നിങ്ങൾക്ക് മാറിപ്പോള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ 150 meters നീളമുള്ള പ്ലാറ്റ്ഫോമിനെ മാറി കടക്കണം അല്ലേ. അതായത് ഈ ട്രെയിൻ ഒരു സൈഡിൽ നിന്ന് നമ്മള് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഇതിപ്പോ പ്ലാറ്റ്ഫോമാണ് വിചാരിച്ചു, നമ്മൾ ട്രെയിൻ ഈ ഭാഗം നല്ലേ വരിക, ആ ഏത് ഭാഗം ആയിക്കോട്ടെ, ട്രെയിന് എന്താണ് 250 meters നീളമുണ്ട് ട്രെയിന്, 150 meters ഉണ്ട്, എന്ത് 150 ഉണ്ട് പ്ലാറ്റ്ഫോമിന്റെ നീളം. ഈ ട്രെയിന് മറികടക്കണമെങ്കിൽ, ഈ ട്രെയിന് ഈ ട്രാക്കിനെ മറികടന്ന് പോകണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിന്റെ ഇത്രയും ദൂരം മറികടക്കണ്ടേ? ക്ലിയർ അല്ലേ? നമ്മളൊരു വ്യക്തിയെ മറികടക്കുമ്പോൾ നമ്മൾ അത് നോക്കില്ല, ഒരു ഇത്രയും 150 meters നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കണം. ഓക്കെ, അപ്പോൾ ഈ ട്രെയിനിന്റെ ദൂരത്തോടു കൂടി എന്ത് ചെയ്താൽ മതി? ഈ പ്ലാറ്റ്ഫോമിന്റെ ദൂരം കൂടെ ആഡ് ചെയ്താൽ മതി, ആഡ് ചെയ്യണം. മനസ്സിലായില്ലേ? ട്രെയിനിന്റെ ഇത്രയും വരുന്ന നീളം ഈ പ്ലാറ്റ്ഫോമിന്, ഇത്രയും നീളമുള്ള പ്ലാറ്റ്ഫോമിനെ മറികടക്കുമ്പോൾ ഈ ദൂരം കൂടെ ട്രെയിനിന്റെ കൂടെ ആഡ് ചെയ്യണം. അതായത് 250 + 150 ബൈ, നമുക്ക് വേഗത എത്ര തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, 90 kilometers പെർ ഹവർ ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാം. എത്രയാണ് 250 + 150? എത്രയാണ്? 400 അല്ലേ. 400 ബൈ, ഇവിടെ 90 kilometers പെർ ഹവറിലാണ്, ഇതൊക്കെ തന്നിട്ടുള്ള മീറ്ററിലാണ്, ശ്രദ്ധിക്കണം. ഈ 90 kilometers പെർ ഹവറിന് നമുക്ക് എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ ഹവറിനെ ആ മീറ്റർ പെർ സെക്കൻഡിലായിട്ട് മാറ്റണം. അപ്പോൾ 5/18 മീറ്റർ പെർ സെക്കൻഡിലായിട്ട് മാറ്റാനുള്ള സൂത്രവാക്യം 5/18 ഓർക്കണം, എപ്പോഴും ഓർക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ 18 എത്ര 9 ഉണ്ട്, 9 വെച്ച് നോക്കിയാൽ മതി. 18 2/9 = 18 അല്ലേ, 2/18 90 19 90 10/9 = 90. ഓക്കെ, 2 × 1 = 2 10 × 5 = 2 5 × 5 എത്രയാണ്? 25 meters per second അല്ലേ ആൻസർ വരുന്നത് അല്ലേ. ഇതിന്റെ ആൻസർ അല്ല കേട്ടോ, ഈ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റിയ ആൻസർ ആണ് 25. അപ്പൊ 400/25. ഇപ്പൊ നമുക്ക് ഇനി ചെയ്യാം, ഇനി സിമ്പിൾ ആയിട്ട് ചെയ്യാം. 25 × 1 = 25 400 ൽ എത്ര 25 ആണ്? 100 ൽ 4 = 25 അപ്പോ 4 × 4 = 16 16 എത്രയാണ്? 16 seconds ആണ് ഇതിന്റെ ആൻസർ. 16 seconds ആണ് ഈ 150 meters നീളമുള്ള പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ എടുക്കുന്ന സമയം. 16 seconds. ക്ലിയർ അല്ലേ? വ്യക്തമല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇതിൽ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അതിന് കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്, 120 meters നീളമുള്ള ട്രെയിന് ഒരു പോസ്റ്റിനെ മറികടക്കാൻ 6 seconds എടുക്കും എങ്കിൽ ട്രെയിനിന്റെ വേഗത എന്ത് എന്നതാണ് ചോദ്യം. ഒന്നുകൂടെ വായിക്കാം, 120 meters നീളമുള്ള ട്രെയിൻ ഒരു പോസ്റ്റിനെ മറികടക്കാൻ 6 seconds എടുക്കും എങ്കിൽ ട്രെയിനിന്റെ വേഗത എന്ത്? ട്രെയിനിന്റെ വേഗത എന്താണ് നമുക്ക് കണ്ടെത്താനുള്ളത്? വേഗത അല്ലേ, വേഗതയാണ് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. നമുക്ക് ഇത് നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് കൺഫ്യൂഷൻ ആകണ്ടല്ലോ. എത്ര പെട്ടെന്ന് എന്താ, ഒരു ത്രികോണം വരയ്ക്കുക, മേലെ ഡി വരയ്ക്കുക, താഴെ ടിയും എസ്സും. ഓക്കെ, ടിയും എസ്സും, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് വേഗത സ്പീഡ് കണ്ടെത്താനുണ്ട് അല്ലേ. സ്പീഡ് കണ്ടെത്താൻ എന്താ ചെയ്യുക? ഡി ബൈ ടി അല്ലേ. എന്താണ് ഡി? ഡിസ്റ്റൻസ്. ദൂരം ബൈ സമയമാണ്, ദൂരം ബൈ സമയമാണ്.
നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ദൂരം എന്നുള്ളത്? 120 മീറ്റർ നീളമുള്ള ട്രെയിൻ ആണ് അല്ലേ, മീറ്ററാണ് കേട്ടോ, മീറ്ററാണേ. ദെൻ ഒരു പോസ്റ്റിനെ മറികടക്കാൻ എടുക്കുന്ന മറികടക്കാൻ 6 സെക്കൻഡ് എടുക്കും അല്ലേ. അപ്പോൾ ടൈം എത്ര? 6 സെക്കൻഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടതില്ല? കിലോമീറ്റർ പെർ ഹവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയും നമുക്ക് ഇവിടെ തന്നിട്ടില്ല. ഇവിടെയും 120 മീ ട്രെയിനിൻ്റെ നീളം 120 മീറ്ററാണ്, അതുപോലെ തന്നെ സമയം സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടുന്ന് ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. അതായത് ഈ 6ൽ 1 6, 120 എത്ര ആളുണ്ട്? 6 ഉണ്ട്. 12 എത്ര ആളുണ്ട്? 2 6 അല്ലേ. ഈ 0 എന്ത് ചെയ്യുക? മേലേക്ക് ഇടുക, 20. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടി? 20 എന്ത്? ആ 20 മീറ്റർ പെർ സെക്കൻഡാണ്. 20 മീറ്റർ പെർ സെക്കൻഡാണ്. 20 മീറ്റർ പെർ സെക്കൻഡാണ്. മീറ്റർ പെർ സെക്കൻഡ്. അതായത് നമ്മളെ കോസ്റ്റലിൽ നമുക്ക് തന്നിട്ടുണ്ട് വേഗത, ഒക്കെ ട്രെയിനിൻ്റെ ടൈമും സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രെയിനിൻ്റെ നീളവും അതുപോലെ ട്രെയിനിൻ്റെ ദൂരവും മീറ്ററിൽ തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡിലൂടെ എഴുതിയിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ തിരിച്ചു വരാം. അതായത് ട്രെയിനിൻ്റെ വേഗത കിലോമീറ്റർ പെർ ഹവറിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? കിലോമീറ്റർ, നമുക്ക് ഈ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി. കിലോമീറ്റർ പെർ ഹവറിൽ എത്രയാണ് ഈ ട്രെയിനിൻ്റെ വേഗത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എന്ത് ചെയ്താൽ മതി? കിലോമീറ്റർ പെർ ഹവറിൽ കാണണമെങ്കിൽ ഈ ആൻസർ ഇല്ലേ, ഈ 20 മീറ്റർ പെർ സെക്കൻഡ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഒക്കെ ഉണ്ട്. ഈ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ ഇതിൻ്റെ മുന്നുള്ള 1-2 ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 18/5 ചെയ്താൽ മതി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ. 18/5 എന്ത് ചെയ്താൽ മതി? ഗുണിക്കാതിരിക്കുക, ആ ഈ ഇക്വേഷൻ ചെയ്താൽ മതി. അതായത് ഇവിടെ 5ൽ 1 5, 20ൽ എത്ര 5 ഉണ്ട്? 20ൽ എത്ര 5 ഉണ്ട്? 4 5 20 അല്ലേ. 4 × 18 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. അതായത് എത്ര വരും? 72 വരും. 18 × 4, 4 × 8 32, 3 × 4 4 3 7 72 കിലോമീറ്റർ പെർ ഹവർ വരും. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ അല്ലേ? വ്യക്തമല്ലേ? അപ്പൊ ഈ ഒരു ഒറ്റ ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് പഠിച്ചു? 2 ചോദ്യം കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. ക്ലിയർ അല്ലേ?